നമസ്കാരം. നമസ്കാരം, പുലർക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച, ലക്കി കളർ ഈസ് ബ്ലാക്ക്. ദ റൂളിംഗ് പ്ലാനറ്റ് ഈസ് സാറ്റേൺ. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇന്ന് ശനീശ്വര ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ച് വന്ന് നന്നായിട്ട് വണങ്ങി നമ്മളുടെ തെറ്റുകളെല്ലാം പൊറുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും ഒന്ന് മാറിക്കിട്ടുന്ന ദിവസമാണ് സാറ്റർഡേ. സോ ആഫ്റ്റർ ദ സാറ്റർഡേ യു വിൽ ഹാവ് എ സൺഡേ വീക്കെൻഡ്. അപ്പോൾ നന്നായിട്ട് അടിച്ചു പൊളിക്കും. സാറ്റർഡേ വീക്കെൻഡ് ആണ്. കുറച്ച് പേർക്കെങ്കിലും സാറ്റർഡേ എന്ന് പറഞ്ഞത് വീക്കെൻഡ് ഒരു ആരംഭം തന്നെയാണ്, കുട്ടികൾക്കൊക്കെ അല്ലേ, സ്കൂളിൽ പഠിപ്പിക്കുന്നവർ, കോളേജിൽ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ഒരു വീക്കെൻഡിന്റെ തുടക്കം എന്ന് പറഞ്ഞത് സാറ്റർഡേ തന്നെയാണ്. ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഓരോ മിഷനുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ആ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നത് ഒരു ദൈവാധീനം അല്ലെങ്കിൽ കുറേ നല്ല മനസ്സുകളുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതിൽ ലക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച നിറം ബ്ലാക്കാണ് ഏറ്റവും ഫേവറബിൾ എന്ന് പറഞ്ഞത്. ശനി എന്ന് പറയുമ്പോൾ പെരുക്കം എന്നാണ് നമ്മൾ പറയുന്നത്. പഠിക്കാനും നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ നല്ല ദിവസം തന്നെയാണ്. ഫേവറബിൾ ആയിരിക്കാൻ ബ്ലാക്ക് കളർ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. തോട്ട് ഓഫ് ദിസ് എപ്പിസോഡ്, ഇത് ഒരു ഒരാൾ അയച്ചു തന്നതാണ്. നമുക്ക് നമ്മളെല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഒരു പാർട്ടിസിപ്പേഷൻ വേണം. അങ്ങനെ ഒരു അയച്ചു തന്നൊരു ഒരു വ്യക്തി പേര് പറയുന്നില്ല, പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ആ ഒരു നല്ല തോട്ടാണ് അയച്ചു തന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ വരികളാണ് അദ്ദേഹം അയച്ചു തന്നിരിക്കുന്നത്. യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു വരിയാണ്. നമ്മൾ ലോകത്ത് അത് മാറിക്കാണണം, ഇത് മാറിക്കാണണം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അതിനേക്കാളേറെ അദ്ദേഹം മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ തന്നെ ആയിരിക്കണമെന്നാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വരി അല്ലേ. നമ്മൾ സ്വയം മാറുന്നതാണ് ലോകത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാ മാറ്റങ്ങളിലും എല്ലാ ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ചേഞ്ചും തുടങ്ങുന്നത് അവനവനിൽ തന്നെയാണ്. ആ ഒരു ചേഞ്ചാണ് പിന്നീട് അങ്ങോട്ട് സ്പ്രെഡായി. അതിനൊരു ലിവിങ് എക്സാമ്പിൾ തന്നെയായിരുന്നു നമ്മുടെ ഗാന്ധിജിയും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒത്തിരി വലിയ മനുഷ്യനാണ് സത്യം. ഇനിയിപ്പം അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ഓഗസ്റ്റ് മാസം ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴൊക്കെ ആ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾക്ക് ഇന്ന് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം നേടിത്തന്നു. നമ്മളെ കാണാനും അതെ, മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ഒരുമയോടുകൂടി ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറും ലാംഗ്വേജസും റിലീജിയനും റിച്വൽസും ഒക്കെ ഉള്ളൊരു നാട്ടില് ഒരുമിച്ച് ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് ഒരു അഞ്ച് പേര് ഒരു കുടുംബത്തിലുള്ളവർ ഒന്നിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഒരു ഇന്ത്യ മൊത്തം ഒരു കൈക്കുമ്പിൾ ഒതുക്കിയ ഒരു മഹാനായ മനുഷ്യനാണ് നമുക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എഴുതി അയച്ച അദ്ദേഹത്തിനോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. മഹാത്മജിയുടെ വാക്കുകൾ നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. ഇന്ന് പുലർക്കാലത്ത് ഒരു നല്ലൊരു ഗസ്റ്റ്. അത് ഞങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നതാണ്. എപ്പോഴും എല്ലാ ഗസ്റ്റും നല്ലതാണ്, പക്ഷേ എന്നാൽ നമ്മളെ ചിരിപ്പിക്കുകയും നമുക്ക് പല നടന്മാരെ സംഭാവനയൊക്കെ ചെയ്യുന്ന മിമിക്രി താരങ്ങളെയൊക്കെ കാണുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് പോലും ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്ന പോലെ ഇന്ന് പുലർക്കാലത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു സയനൻ കിടാമംഗലം. വെൽക്കം. വെൽക്കം. ഈ മിമിക്രി ആണ് അങ്ങയുടെ മേഖല എന്ന് പറയുന്നത് അല്ലേ. അതിനൊരു തുടക്കം എവിടെ നിന്നായിരിക്കും? തുടക്കം സ്കൂളിൽ നിന്ന് തന്നെ. സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതിനുശേഷം ഈ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ഇടയ്ക്ക് രാവിലെ പേപ്പർ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ആ പേപ്പർ വായിക്കുമ്പോൾ ഇന്നത്തെ പരിപാടി എന്നും പറഞ്ഞൊരു കോളുണ്ട്. ആ കോളത്തിൽ എവിടെയാണ് ഇന്ന് ഈ മിമിക്രി മത്സരം ഉള്ളതെന്ന് നോക്കും. 10-20 കിലോമീറ്റർ ദൂരമൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഒക്കെ പോയി മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. അന്നെന്ന് വെച്ചാൽ മിമിക്രിയിൽ ഈ ശബ്ദാനുകരണമായിരുന്നു. അങ്ങനത്തെ ശബ്ദം പണ്ട് പക്ഷികൾ കരയണത്, പട്ടി ഉരക്കണത്, പൂച്ച കരയണത്, അങ്ങനത്തെ ശബ്ദങ്ങൾ അന്ന്. അതിൽ നിന്നൊക്കെ ഇന്നിപ്പോ ഈ കാലങ്ങൾ മാറിയനുസരിച്ച് വ്യത്യസ്തങ്ങളായി. കമ്പ്യൂട്ടറല്ല, നമ്മള് മിമിക്രി എപ്പോഴും മിമിക്രി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതെന്താ സമ്മാനം ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ജില്ലാ തലത്തിൽ. അന്നത്തെ വെച്ചാല് പഴയ കാലത്ത് ഇപ്പൊ നമ്മുടെ ഈ പരിപാടി കൊച്ചുകുട്ടികളൊക്കെ കാണണല്ല. അന്ന് ഈ പൂച്ച കരയണ ശബ്ദം എങ്ങനെ Wow! Wow! Wow!
പൂച്ച സംസാരിക്കുന്നത്. പൂച്ച ഇങ്ങനെ പാട്ടൊക്കെ പാടും. എന്ത് സംസാരം? എന്ത് ഡയലോഗ് പറഞ്ഞു? അത് എന്റെ അമ്പത്. എന്റെ ദൈവം, എന്റെ അമ്മ. നല്ല ആശയമാണ് അല്ലേ? അങ്ങനെ. പക്ഷേ അതുപോലെ കാക്ക, കോഴി അങ്ങനെയുള്ള ശബ്ദം പഴയ കാലത്ത് മിമിക്കും. കാക്ക സംസാരിക്കില്ല. ഞാൻ ഈ കാക്കയുടെ സൗണ്ട് എടുത്താൽ കാക്കകൾ ഇങ്ങനെ കൂടും. പുറത്തു നിന്ന് ഞാൻ വരുത്താറുണ്ടായിരുന്നു. കാക്കമാരേ ഉള്ളൂ. കാക്ക അവിടെ ഇരിപ്പുണ്ട്. ഇനിയൊരു കാക്ക അകത്തുണ്ട്. പാറി പറന്ന് വന്നതായിരുന്നു. ഇങ്ങനെ കാക്ക അതുപോലെ ഈ താറാവ്, താറാവിന്റെ സൗണ്ട് എടുത്താലും ഈ താറാവ് ഇങ്ങനെ ഇറങ്ങിങ്ങനെ ഇങ്ങനെ കൊറേ സൗണ്ടുകൾ പണ്ടത്തെ മിമിക്രി ആയിരുന്നു. ഇപ്പൊ കോഴിയാണെങ്കിൽ പുലർക്കാലത്തിലേക്ക് അവർക്ക് സ്വാഗതം. പുലർക്കാലം പക്ഷി മൃഗാദികള്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിലൊരു വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഞാനിവിടെ വരുമ്പോ ഇതൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്, കിളിയുടെ സൗണ്ട് അല്ല ഈ രാവിലത്തെ ആ സുപ്രഭാതം. എത്രയോ വർഷം ഞാനൊക്കെ കൊച്ചിലിരിക്കുമ്പോ കിളി കാക്കയുടെ സൗണ്ട് മാറ്റുക. ഞങ്ങള് ഈ അവതരണത്തിനിടയിൽ ഞങ്ങൾ നല്ല കുറെ തമാശകളുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ലൈവായിട്ട് പറ്റുന്നത്. ഞാനൊക്കെ കൊച്ചിലിരിക്കുമ്പോ കിളി ഇങ്ങനെ ആയിരുന്നില്ല, അതായിരുന്നു. ഇപ്പോ കുചിലിയായി. പട്ടി ഇറക്കുന്നത് ഇങ്ങനെ പട്ടി ഇതെങ്ങനെയാണ്, ഇത് ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു തിരിച്ചറിയുന്നത്? ആ നമ്മിപ്പോ ഒരു സംഭവം കാണാൻ അല്ലെങ്കിൽ കേൾക്കണമെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ മഴക്കാലത്ത് ഒരു സീസൺ തവള അറിയും, അതിങ്ങനെ ഇങ്ങനൊരു തവളയുണ്ട്. ഇതിനെ നമ്മൾ ഈ പാമ്പ് പിടിച്ച കരയിലെ വേറെ ടൈപ്പാണ്. പാമ്പ് തവള പിടിക്കണെങ്കിൽ എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു പക്ഷിയുണ്ട്, അറിയാമേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന അതിന്റെ പേര് പറഞ്ഞ തച്ചൻകുഴി എന്നാണ്. അതെ, പിള്ളേരൊക്കെ പേടിക്കുന്ന ഒരു ഭയങ്കര ഒബ്സർവേഷൻ വേണം അല്ലേ? അതെ. പക്ഷേ ഇങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. ഓരോ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലെങ്കിൽ പക്ഷികൾ കറിയുമ്പോ ഓരോ ഇപ്പൊ ഒരാള് പോയാണെങ്കിലും നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് അത്ര ഗ്ലാമർ ഇല്ല അതിന്റെ പേരില്. ആദ്യത്തെ നടൻ ആരായിരിക്കും നിങ്ങൾ അനുകരിച്ചത്? ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ പപ്പുചേട്ടനാണ്, കുതിരോട്ടം പപ്പു. ശരിക്കും നിങ്ങളുടെ മുഖത്ത് നടൻ എന്ന് പറയുമ്പോഴേ ആ നടൻ വന്നു കഴിഞ്ഞു. അതിപ്പോ ഞാൻ ഇപ്പൊ പപ്പുചേട്ടൻ അവതരിക്കുന്നത് ഇങ്ങനെ മുടി വന്നത് ഇങ്ങനെ ഇതാക്കും. എന്നിട്ട് മാറിക്കഴിഞ്ഞു പ്രശ്നം കാണുന്നുണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കേട്ടോ. പുലി 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 അല്ല പൂച്ച അല്ലേ, പോയി താസ്കിഴ. അതങ്ങനെ പുലർകാലത്തില് എപ്പോഴായിരിക്കും കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറി? ഇങ്ങനെ ഞാനിപ്പോ ഈ മണിച്ചിത്ര താഴെ എന്ന സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ സ്റ്റൈലി. അതില് പപ്പുചേട്ടന്റെ മാനസങ്ങൾ ഞാനിങ്ങനെ ശരിക്കും. അപ്പൊ എന്നോട് കൂട്ടുകാരേടാ
നിനക്ക് പപ്പുച്ചേട്ട കറക്റ്റ് ഫിഗർ ഇങ്ങനെ പണ്ടൊക്കെ വെറുതെ ശബ്ദം അനുകരിക്കുന്നുള്ളു. അങ്ങനെ ഞാൻ അതൊക്കെ അതിങ്ങനെ വെറുതെ നനച്ചതി ഒരു സെക്കൻഡിൽ മറന്നു അല്ലേ. ഇപ്പൊ എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി വലിയ മാറ്റമുണ്ടോ? അതന്നെ മണിച്ചിത്ര താഴെ ഡയലോഗ് ഇതാണ്, ആഫ്രിക്കയുള്ള ഒരു പാന്തിന്റെ ഡോക്ടർ തെറ്റിപ്പോയി, പ്രാന്തിന്റെ ഡോക്ടർ വന്നെന്ന് ഈരിക്കണ നമ്മുടെ ശാന്തപ്പ പറഞ്ഞു എന്നൊന്ന് കണ്ടാക്കാൻ കരുതി. അല്ല എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി വലിയ മാറ്റമുണ്ടോ? അങ്ങനെ ഇതന്നെ ഈ മുടി തന്നെ പെട്ടെന്ന് സ്റ്റൈൽ മാറ്റും. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അനുകരിക്കാം. ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? തമ്പുരാനേ ഉണ്ണികൃഷ്ണ, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളിതുമാണ്. 10-14 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇതിനോടം എത്രയോ പെൺകുട്ടികൾ എന്നെ കൈയും കാലും എടുത്ത് കാണിച്ചു. എങ്ങനെയുണ്ട് ഇത്? ഒരു സ്റ്റേജിൽ പറഞ്ഞപ്പോ മൂന്നാലഞ്ച് പേര് ഫ്രണ്ട് ഇരിക്കുന്നു, തമ്പുരാരേ എല്ലാരും കൂടെ എന്തോ ഉറക്കത്തിലിരിക്കുന്നു, എല്ലാരും ശരീരത്തിലേ പോകുന്ന ഒരു സമയം. വേറെ നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ ഈ മുടി തന്നെ ഒന്ന് പുറകോട്ടിരിക്കഴിഞ്ഞാല് ഒരു ചെറിയൊരു അയ്യോ കണ്ണട പോയി മാറിപ്പോയി. എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുപേരിക്കും സുഖമാണോ? സുഖമാണല്ലേ, എനിക്കും സുഖമാണ്. ഞാനിപ്പ നടൻ മാത്രല്ല എം പി കൂടിയാണ്, എം പി പാർലമെന്റ് മെമ്പർ. ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു തരുമോ? സാധിച്ചു തരാം കേട്ടോ. പുലർക്കാലത്തിന് ഒന്ന് സൺറൈസ് ആക്കി തരുമോ? പുലർക്കാലത്തിന് വേണേ വൈകുന്നേരക്കാലാക്കണോ? വേണ്ട വേണ്ട, പുലർക്കാലം പുലർക്കാലം വെച്ചിട്ട് പോട്ടെ, അങ്ങനെ കുറെ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. അങ്ങനെ കണ്ണടയിൽ നിന്ന് എടുക്കാൻ പോയി വിട്ടുപോയി. എന്തായാലും അവ കണ്ണട വെക്കുമ്പോഴാണ് അതിന് പെട്ടെന്ന്. പിന്നെ നമ്മുടെ പൂർവികരാരാണെന്ന് അറിയാം? അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മുടെ ഡാർവിന്റെ പരിണാമസിദ്ധാന്തത്തിൽ പറഞ്ഞു മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് രൂപാന്തരം പ്രവചിച്ചത്. എനിക്കറിയില്ല, എന്നാലും ഇപ്പൊ എന്നെ ഇപ്പൊ കണ്ട ചെറിയ കുരങ്ങായിട്ട് തോന്നു അല്ലേ. എങ്കിലും ഒരു ജില്ല കുരങ്ങായിട്ട് വന്ന് ഞാൻ ചെയ്തു നോക്കാം, ചിലപ്പോ കറക്റ്റ് ആവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് അല്ലേ, നമ്മുടെ പരിപാടി കുട്ടികളൊക്കെ കാണുന്നത്. പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഞാന് ഈ മുടി കൊണ്ട് പല ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഈ കണ്ണാടിയൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിരുന്നുണ്ട്, ഈ മേക്കപ്പിന്റെ പെൻസിലും ഇതൊക്കെ വെച്ച് വരച്ച്, മേക്കപ്പ് സാധനം സ്വന്തമായിട്ട് മേക്കപ്പ് സാധനം ഉണ്ട്, ഒക്കെ വരച്ചൊക്കെ ചെയ്യും. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഈ അബ്ദുൽ കലാമിനെ അവതരിപ്പിച്ചത്, അത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അതിനെ പ്രത്യേകം മേക്കപ്പ് ഫോട്ടോ എടുക്കാം. അബ്ദുൽ കലാമിനെ അവതരിപ്പിക്കുവായിരുന്നു. പിന്നെ നമ്മുടെ പഴയ പാട്ടുകാരൻ നമ്മുടെ ഉദയ ഭാനു സാർ പാട്ട് അങ്ങനെ ഇതായിട്ട് പാടില്ല, അത്യാവശ്യം മിമിക്രിക്ക് വേണ്ടിയുള്ള ഒരു പാട്ട്. ഇപ്പൊ ഉദയ ഭാനുവിനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മുടിയൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പതുക്കി വരും. ചെറിയ വർക്കും കൂടി ഉണ്ട്, ഇച്ചിരി പൗഡർ കൂടി തേച്ച് എല്ലാം വളരെ പെട്ടെന്നാന്ന് പറയുന്നതാ. കണ്ണാടി നോക്കുമ്പോ തന്നെ ഫീല എന്റെ പഴയകാല ഒരു പാട്ട് ഞാൻ പാടാം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി
തുള്ളി തുളുമ്പുക എന്നെ മാമകചിത്തത്തിലെന്നും എല്ലാം മാതക വ്യാമോഹമൊന്നേ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമകചിത്തത്തിലെന്നും എല്ലാം മാതക വ്യാമോഹമൊന്നേ സൂപ്പർ ശരിക്കും ഇങ്ങനെ കണ്ടതുപോലെ ഒരു പ്രതീതി തന്നെ അതല്ലേ ആ ഞാൻ ഒരു ദിവസം ഇതുപോലെ വേറൊരു ചാനലിൽ പ്രോഗ്രാം അപ്പൊ അന്ന് ഉദയ ഫാനസ് ഒറിജിനൽ ഡൂപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് അപ്പൊ അന്ന് ഇല്ല അത് ഭയങ്കര രസം എന്ന് വെച്ചാല് ഉദയ ഫാനസ് സാറിനെ കൊണ്ടുവന്നിരുത്തിട്ട് അതേപോലെ തന്നെ മേക്കപ്പ് അദ്ദേഹത്തിന്റെ അതേ സ്റ്റൈലിൽ തന്നെ എന്നെ മേക്കപ്പ് ചെയ്ത് ഞാൻ മേക്കപ്പ് റൂമിൽ ഞങ്ങൾ വേവോ അവിടുത്തെ ഒരാൾ ഓ സാറേ എന്ന് പറയും അപ്പൊ അവ ഒറിജിനല് ഉദയ ഫാനസ് സാറാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അതുപോലെ ഞാൻ തൃശ്ശൂർ ഒരു പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ ഉദയ ഫാനസ് സാറിനെ ഇങ്ങനെ ആദരിച്ചു ഓടി വന്നിട്ട് ഒരാൾ കാല് തൊട്ട് വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉദയ ഫാനസ് സാറ് ഭയങ്കര ആരാധനയാണ് അദ്ദേഹം മുമ്പിൽ വന്ന് നിൽക്കുന്ന വിട്ടത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് ആ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ഇത് കാരണം എൻ്റെ കാല് തൊട്ട് വരുന്നുണ്ടായി അദ്ദേഹം വന്ന് അത് എൻ്റെ ഇത്രയും കൂടെ പ്രായമുള്ള ഒരു ആളായിരുന്നു ടിപ്സ് തേൻ എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു വീട്ടില് അത്യാവശ്യം എല്ലാവരും കരുതുന്ന ഒന്നാണ് തേൻ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്ന് മനുഷ്യൻ ഏറ്റവും അലട്ടുന്ന ഒരുപാട് അസുഖങ്ങളിൽ ഒരെണ്ണമാണ് അലർജി എന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയാനും ഇല്ല അതിന് അതൊരു വേ ഓഫ് ലൈഫിലൂടെ മാത്രമേ അതിനെ ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഈ ഹണി ഉപയോഗിക്കുന്നതിലൂടെ അലർജി കൺസിഡറബിൾ ആയിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതിനൊരു വലിയ ലിവിങ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അലർജിയാണ് അപ്പോൾ ഞാൻ സ്ഥിരമായി ഈ തേൻ കഴിക്കുന്നത് കൊണ്ടാണ് ആ അലർജിയെ എന്നെ വളരെയധികം ബാധിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് സോ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത് അലർജി ഉള്ളവർക്ക് ഡയബറ്റിക് അല്ലാത്തവർക്ക് അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് തേൻ ഉപയോഗിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ അലർജി വളരെ കൺസിഡറബിളായിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ 10-22 വർഷത്തുള്ള ആദ്യം ഞാൻ പറഞ്ഞ പുഞ്ചിരി അതിനുശേഷം ആലുവ ശാരിക അതിനുശേഷം കൊച്ചിൻ സങ്കലം സങ്കലം എന്ന് പറഞ്ഞാൽ നല്ല പ്രോഗ്രാം കേട്ടാ ചില ബസിന്റെ പേര് പോലെയാണ് ഇരിക്കുന്നത് ട്രൂപ്പിന്റെ പേരാണ് സംഘകല ഹരിശ്രീ കലാഭവൻ ഇപ്പൊ ലാസ്റ്റ് കളിച്ചിരുന്നത് കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്നത് മറ്റേ കെ എസ് പ്രസാദ് ആയിരുന്നു അതെ 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 കൊച്ചിൻ ഗിന്നസിന്റെ 2 വർഷം കളിച്ചിരുന്ന പ്രസാദനാണ് എന്നെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയത് ദുബായ് ഖത്തർ മസ്കറ്റ് ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ എന്നെ ആദ്യമായിട്ട് കൊണ്ട് പുള്ളിയാണ് അതിനുശേഷം പിന്നെ സലിംകുമാർ എന്ന് വെച്ചൊരു ഷോ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ റിമി ടോമിക്ക് ഉണ്ടായ ഗാനമല്ല അതിലൊരു പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് റിമിയെ കാണിക്കോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ അതില് ഒരേ ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരും ചെയ്യാറില്ല ഫീമെയിൽ അങ്ങനെ ചെയ്യാറില്ല പിന്നെ അത്യാവശ്യം സ്റ്റേജ് ഷോവിനൊക്കെ വേണ്ടി ഫീമെയിൽ വേഷം കെട്ടാറുണ്ട് അതെ അതെ സ്കിറ്റ് ചെയ്യാറുണ്ട് ഈ ഗാനമേളയ്ക്ക് പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗാനമേളയുടെ ഇടയിലായിരുന്നു ഈ മിമിക്രി എന്ന് പറയുന്നത് ചെറിയൊരു കലാരൂപമായിരുന്നു പിന്നെ പിന്നെ കർട്ടന്റെ വെളിയിലായി മിമിക്രി അതായത് കർട്ടൻ വീഴുമ്പോൾ അവർ അടുത്ത സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ മിമിക്രി ആയി പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മിമിക്രി അങ്ങ് ഒരു നിറഞ്ഞായി ബാക്കിയുള്ളവരൊക്കെ കർട്ടന്റെ വെളിയിലുമായി മിമിക്രി കർട്ടന്റെ അകത്തുമായി അങ്ങനെ ഒരു തിരശ്ശീല ഉയരുന്നത് കുറെ നല്ല കലാകാരന്മാർ കോട്ടയം നസീർ അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്പോട് ഇങ്ങനെയുള്ള ഒന്നോടുകൂടി പഴയ നടന്മാരെ ഇപ്പൊ പപ്പു എന്ന് പറയുന്നത് പഴയ നടനല്ല ഹീറോസ് എനിക്ക് അങ്ങനെ വലിയ ഇത് കിട്ടൂല ഇങ്ങനെ മുഖത്ത് ഒരു നടൻ ഒളിഞ്ഞിരിപ്പുണ്ട് ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തു വലിയൊരു നടൻ താങ്കളുടെ മുഖത്തുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല താങ്കൾ അത് ചെയ്യുമോ എന്നുള്ളത് കൊടിയേറ്റം ഗോപി ഗോപി സാറിനെ ചെയ്യാറുണ്ട് ഭയങ്കര ഞാൻ ഗോപി സാറിനെ കാണിച്ചുതരാം അതിന് ചെറിയൊരു ഇതുണ്ട് ഞാൻ കാണിച്ചു തരുന്നിട്ട് ഒരു വിടവാ അതൊക്കെ സീക്രട്ട് അല്ലേ അതൊക്കെ സീക്രട്ടാ ഇങ്ങനെ
എത്ര പെട്ടെന്ന് ക്ലാസ് തിരിച്ചു. ഓ, നീ ഇവരെ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പം തീർന്നിട്ട് ദിവസം നാലായി. ഒരു കീറ് പുകലാണെന്നുണ്ട് കേട്ട ഭാവമുണ്ടത് എന്റെക്ക്. അവൻ വൈകിട്ടുണ്ടാക്കു പോലും. നടത്തി കളഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു കഴിവേരിമൻ ഓശാരി നിക്കില്ല. ഈ കണ്ണുകൊട്ടന്റെ തല എന്ന് കണ്ടുപോ അന്ന് തുടങ്ങിയ കണ്ടാശിനി. നീ ഉണം പിടിക്കില്ലടാ. ഒരു പുലർകാലം ഇങ്ങനെ ചിരിച്ചു തുടങ്ങാൻ പ്രത്യേകമായ ഒരു അനുഗ്രഹം വേണം അല്ലേ? താങ്ക് യു. ഇതേ തന്നെ പഴയ ഒരു സിനിമ, ഞാൻ ഗോവിസാറിന്റെ കുറേ ഇങ്ങനെ സി ഡി എടുത്ത് കാണും പഴയ പടങ്ങളൊക്കെ. അപ്പം അതിൽ ഒരു തയ്യൽക്കാരൻ്റെ ഒരു വേഷമുണ്ട്. അതിലിപ്പം തന്നെ ഞാൻ വരുമ്പോൾ അല്പം വൈകും. പിന്നെ അതിൻ്റെ വേറിട്ടില്ല, ചള്ളപ്പമ്പല്ല ഇതെൻ്റെ മകളായിരിക്കാം, പക്ഷേ മനസ്സോറും അച്ഛാന്ന് വിളിച്ചത് വിളിക്കപ്പുള്ളൊരു ഈ ആർട്ടിസ്റ്റുകൾ പോലും അറിയുന്നില്ല അവരിലുള്ള ചില മാനറിസംസ് എടുത്താണ് മിമിക്രിക്കാർ അത് ഭയങ്കര ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കറക്റ്റാണ്. നമ്മൾ ചെയ്യുമ്പോ നമ്മള് ഒരു ചിലപ്പോ അദ്ദേഹത്തെ സിനിമയിൽ കാണുമ്പോ നമ്മൾ ഇത്ര നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത്. അതെന്താണത്? ഒരു ചെറിയ പഞ്ഞി, ചെറിയ പഞ്ഞി ഇട്ട് ഒന്ന് പതിക്കുന്ന തൊട്ടതി. പല്ലിന് വിടവുണ്ട് ഗോവി സാറിന്റെ, ആ വിടവ് വരുത്താൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ചു കൊടുത്തത്. ഗോപി സാർ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇതിങ്ങനെ വരച്ച് കഴിയുമ്പോ കറക്റ്റ് ആ വിടവും ഇത് ഈ ഗ്യാപ്പ് ഒക്കെ കൂടി ഇതൊക്കെ പരീക്ഷിച്ചു നമ്മൾ ചെയ്യാറില്ലേ? ഇടക്ക് വീട്ടിലിരിക്കുമ്പോ കണ്ണാടിയൊക്കെ എടുത്ത് അപ്പൊ ഓരോ നടനെ കാണുമ്പോ നമ്മുടെ മുഖത്ത് പറ്റില്ല എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആദ്യത്തെ പ്രേക്ഷകൻ ആരായിരിക്കും? വീട്ടിലാരായിരിക്കും? വീട്ടില് അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ചെറുപ്പം മുതലേ അതെ പറഞ്ഞു തരും, എടാ നീ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെയൊക്കെ അമ്മ ചെറുപ്പത്തിൽ അച്ഛനും ഒക്കെ പറഞ്ഞു തരും. പിന്നെ ചേട്ടൻ എന്റെ മൂന്നാമത്തെ സഹോദരൻ ഭയങ്കര സ്നേഹം ഇതാണ്. മറ്റേ മൂത്തേട്ടനൊന്നും അധികം ഞങ്ങള് ഇതില്ല. മൂന്നാമത്തെ ചേട്ടൻ ഞാനിവിടെ പരിപാടിക്ക് പോയാലും പുള്ളി പറയും, എടാ കൂടെ അവിടെ പരിപാടിക്ക് കൂടെ ഇവിടെ പരിപാടിക്ക് കൂടെ എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു കൊണ്ടിരുന്നു. എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി. നല്ല പ്രോത്സാഹനം വേണം. അത് ഇപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുള്ളി ഇങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം ആദ്യമായിട്ട് ഒരു സിനിമയിൽ അപ്പോൾ പുള്ളിയുടെ സുഹൃത്ത് പുള്ളി ബാറിലായിരുന്നു ജോലി, ഇപ്പം ബാറിലെ പണിയൊക്കെ പോയി. അങ്ങനെ അപ്പൊ അവിടെ ഒരു സുഹൃത്ത് കോടതിയുടെ ബാറാണ്? അല്ലല്ല ബാർ ബാറിലുള്ളതൊക്കെ പറയില്ലേ, ബാറിലെ വെള്ളം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. അല്ല അങ്ങോട്ട് പോയിട്ട് അപ്പൊ അങ്ങനെ പുള്ളി അവിടെ ഒരാള് വരുന്നു. അങ്ങനെ പറഞ്ഞ് ചേട്ടൻ പുള്ളിനോട് പറയാം, എന്റെ അനിയൻ ഒരു മീം കറിക്കാറുണ്ട്, പുള്ളിക്ക് എന്തൊരു ചാൻസ് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരു പടത്തിൽ ചെറിയ ചാൻസ് എനിക്ക്. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇന്നത്തെ ഇൻഫർമേഷൻ ഓഫ് ദി പബ്ലിക് എന്ന് പറയുന്നത് കുറേ ഷോർട്ട് ഫോംസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അതായത് വി ഹാവ് ടി സി എൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബി ഐ എസ്. അപ്പോൾ ഈ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ബി ഐ എസ് ഹോൾ മാർക്ക്ഡ് ജ്വല്ലറി എന്ന് പറയുന്നുണ്ട്. തിരക്കറിയോ ബി ഐ എസ് എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അവർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഗോൾഡിനെ ഒരു ഓതെന്റിക്കേറ്റ് ചെയ്ത് സീൽ ചെയ്ത് തരും. അതിനാണ് ബി ഐ എസ്. ദൻ അഗൈൻ ദർ ഈസ് 916. അതിന്റെ പരിശുദ്ധതയെ ഓതെന്റിക്കേറ്റ് ചെയ്യുന്ന ഒരു സീൽ ആണ് അത്. 916 എന്നൊക്കെ പറയുന്ന പരിശുദ്ധി ഉണ്ട് എന്ന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് എ വാല്യുബിൾ ഇൻഫർമേഷൻ ദാറ്റ് വി കാൻ ഗിവ് ടു യു. അത് സാധാരണഗതിയിൽ എല്ലാവരും ബി ഐ എസ് എന്നൊക്കെ പറയുമെങ്കിലും അതിനൊരു സീലും അതിന്റെ ഒരു അത് ഗൂഗിളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് എല്ലാം അത് കൊടുക്കുന്നുണ്ടെങ്കിലും ചെറിയ ജ്വല്ലറികളിലൊക്കെ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് തന്നെ മേടിക്കേണ്ട. ഓരോ ആഭരണം മേടിക്കുമ്പോഴും ഒരു കസ്റ്റമറിന്റെ റൈറ്റ് ആണ്. അതിൽ ഇത്രയും പരിശുദ്ധമായിട്ടുള്ള സ്വർണം അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കസ്റ്റമറിൻ്റെയും കൂടി ആവശ്യമാണ്. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള വാല്യൂവിനുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ഉറപ്പ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നതാണ് ബി ഐ എസ് ഉറപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സീൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള സ്വർണമാണ്, അത്രയും ക്യാരറ്റ് ഉള്ളൊരു സ്വർണമാണ് എന്നുള്ളൊരു ഉറപ്പാണത്. അപ്പോൾ അതുണ്ടോ എന്ന് പരിശോധിച്ച് മേടിക്കുക.
നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരന് ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ഒരു ഭയങ്കരമായ ഒരു അടുപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്റ്റേജിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായി ബാധിക്കുകയും ചെയ്യും. നല്ല ഓർമ്മകൾ, വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ, അങ്ങനെയൊക്കെ ഒരു കലാകാരനാണ്. ആദ്യം ഈ എന്റെ മിമിക്രിയുടെ ചെറുപ്പകാലം, അപ്പൊ അന്നൊക്കെ നമ്മൾ സ്റ്റേജിൽ ചെന്ന് ചോദിക്കലാണ്, ഒരു ചാൻസ് ഒരു ചെറിയ പരിപാടി വരെ. അപ്പൊ ചിലവരൊക്കെ ഏയ് അതൊന്നും ശരിയാവില്ല മിമിക്രിയാ. അപ്പൊ ചിലവർക്ക് മിമിക്രിയ പണ്ട് കാലത്ത് എന്താണ് മിമിക്രി എന്നൊന്നും അറിയാം. എന്നാ അറിയാവുന്നവരാണെങ്കിലും ചിലവർക്ക് കൂത്തി. അപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് കടക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേജ് അവിടെ നാടകം, അപ്പൊ അവിടുത്തെ ആൾക്കാർ നാടകം പഠിച്ചിട്ട് സ്റ്റേജിൽ ഷോ ചെയ്യാൻ വേണം. നാട്ടുകാർ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ ഞാൻ ചെന്ന് വെച്ചാൽ എനിക്കൊരു ചാൻസ് വരും. എനിക്കൊരു മിമിക്രി അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ, മിമിക്രി അവതരിപ്പിക്കാൻ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഏയ് അവനും കൊടുത്താൽ ശരിയാവില്ല. ആ കുറച്ച് പേര് അവൻ മിമിക്രി കാരണല്ലേ പഠിച്ചോണ്ട് അവൻ കയറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കീറി രണ്ട് നടന്മാരെ അവതരിപ്പിച്ചേക്കും. വേഗം കറക്റ്റിട്ട് കളഞ്ഞു ചെയ്തോണ്ടിരിക്കുമ്പോ. അപ്പോൾ പറയണം നാലെ നാടകത്തിൽ അഭിനയിച്ച അവര് പറഞ്ഞു എടാ അവൻ കൈയടി പഠിച്ചാൽ പിന്നെ നമുക്ക് കൈയടി കിട്ടില്ല. ഏയ് അങ്ങനൊരു സംഭവം. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു ദിവസം, അത് കുറച്ചാളായിട്ടില്ല, ഈ പ്രോഗ്രാം കഴിഞ്ഞ് പറൂരെത്തി. അപ്പോൾ രാത്രി 12-1 മണിയായിട്ടുണ്ട്. അതപ്പം വണ്ടിയില്ല. ഞാനപ്പോൾ ഒരു ഓട്ടോറിക്ഷ നോക്കി ഇങ്ങനെ കയറും. അങ്ങനെ പെട്ടെന്നൊരു പോലീസ് വണ്ടി വന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തി. ചവിട്ടി നിർത്തിയപ്പം അറേ എന്താ അവിടെ അവിടെ ഞാൻ അവിടെന്ന് പറഞ്ഞു. നമ്മൾ എന്താ സാറേ ഞാൻ പരിപാടിക്ക് വരുന്നതാണ്. എന്ത് പരിപാടി? ഞാൻ പറയും മിമിക്രി ആർട്ടിസ്റ്റാണ്. ഓ നീ മിമിക്രി അല്ലേ, ഒരു പണി. അങ്ങനെ പോലീസുകാർ രണ്ടും നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവരുടെ ഒരു കടയുണ്ട്, കട ലൈറ്റ് ട്യൂബ് ലൈറ്റ് പുറത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് രണ്ട് മിമിക്രി കാണിക്കണമെന്ന് പറയും. അങ്ങനെ എന്നോട് പറഞ്ഞ് നീ രണ്ട് മിമിക്രി അവിടെ കാണിക്കണമെന്ന് പറയും. വേം ഞാൻ കാണിച്ചു. കാണിച്ചു സാറേ ഇവൻ കുഴപ്പക്കാരനല്ല എന്നെ ആ ജീപ്പിൽ തന്നെ വീട്ടിൽ കൊണ്ട് നാക്കി തന്നെ പറഞ്ഞു. വരുന്ന ഒരു 3 കിലോമീറ്റർ അത് എനിക്ക് നല്ലൊരു അനുഭവമാണ്. അതായത് നമ്മള് സാധാരണക്കാരനിൽ നിന്നും ഒരു കലാകാരൻ എപ്പോഴും മാറി നിൽക്കുന്നത് അവിടെയാണ്. കലാകാരനെ എന്നും ഒരു സമൂഹം തിരിച്ചറിയും. അതെ, അതുപോലെ നമ്മളിപ്പോ ചില പ്രൈവറ്റ്സിലേക്ക് അറിയാൻ ചില ആൾക്കാർ ടിക്കറ്റ് എടുക്കുമ്പോ ഏ വേണ്ട വേണ്ട ടിക്കറ്റ്. അങ്ങനെ ഈ തൃശ്ശൂർ കൂട്ടിലൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരുണ്ട്. നിങ്ങൾ എനിക്ക് അടുത്ത ആഴ്ച ഫ്രീ ആണോ? ഫ്രീ ആണ്. ആണോ? ദുബായ് വരെ എനിക്ക് പോകണമായിരുന്നു. ടിക്കറ്റ് എടുക്കാതെ നമുക്ക് പോകാമല്ലോ. അതിന് അതിന് ആൾക്കാർ തിരിച്ചറിയില്ല. കാരണം ഫ്ലൈറ്റിൽ വെച്ചാൽ പലവരും ഇങ്ങനെ വരെ പോകും. അടുത്ത സ്റ്റോപ്പ് വരെ പോലും ആരും കൊണ്ടുപോകില്ല. കലാകാരന് മാത്രം സന്തോഷമാണ്. അതുപോലെ ഇപ്പൊ നമ്മ എന്തെങ്കിലും ആവശ്യത്തിന് ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുമ്പോ അപ്പൊ അവിടെ ചിലവരിങ്ങനെ നോക്കും, ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കുമോ, ഇങ്ങനെ നോക്കും. അവരിപ്പോ ഇതിലൊക്കെ പിന്നെ അവ ഞാനപ്പോ നല്ല പരിചയം ഉണ്ടല്ലോ. ആ ഞാൻ ഇടക്ക് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ അപേക്ഷയൊക്കെ പെട്ടെന്ന് അതൊക്കെ. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ ചെന്നാലും എവിടെ ചെന്നാലും, ഇപ്പൊ ഞാൻ ഈ അടുത്ത അവസരം വാട്ടർ കണക്ഷന്റെ ഒരു അപേക്ഷ കൊടുക്കും. അപ്പൊ വേറെ ആളാണ് അത്, അതുകൊണ്ട് ഇതുകൂടെ വേഗം ഞാൻ വേറൊരു അവിടെ ഓഫീസറുണ്ട് അവിടെ ചെന്ന് പറഞ്ഞു വേഗം അപ്പൊ തന്നെ. അതാണ്, അത് ഭയങ്കര ഒരു അനുഭവമാണ്. ഇത് ഒരു ഉപജീവന മാർഗമല്ലേ? അതെ അതെ അതെ. വേറെ ഈ ഒരു കലയിലൂടെ. അതെ അതെ, ഞാൻ വർഷങ്ങളായിട്ട് ഈ കലയിൽ തന്നെ. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ഡിസ്കവറി എന്ന ട്രൂപ്പ് കളിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയ കുറെ പണം കൊണ്ട് പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് നല്ലൊരു സഹായം ചെയ്യാൻ പറ്റി സാമ്പത്തികം. എൻ്റെ ഞങ്ങൾ 6 ഒരു പെണ്ണാണ്, പിന്നെ പെങ്ങൾ ഏറ്റവും ഉള്ളതാണ്. പെങ്ങളെ കെട്ടിക്കാൻ അപ്പോൾ അന്ന് അച്ഛനൊക്കെ സാധാ തൊഴിലാളിയായിരുന്നു, സാധാ കുടുംബത്തിൽ. അപ്പം ചേട്ടന്മാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ പൈസ എൻ്റെ അടുത്തായിരുന്നു, എനിക്കായിരുന്നു. അപ്പം അങ്ങനെ ആ പൈസ കൊണ്ട് പെങ്ങളെ കെട്ടിക്കാണ്ട് നല്ലൊരു സഹായം. കുടുംബങ്ങളിൽ കലാകാരന്മാരുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞത് ഓ അവൻ പഠിച്ചൊന്നുമില്ല, അവൻ കലയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. പക്ഷേ ഒരു കുടുംബത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കണക്കില്ലാതെ, കണക്ക് പറയാതെ നല്ല മനസ്സോടെ ചെയ്യുന്നത് കലാകാരന്മാർ തന്നെയാണ്. ഒരുപാട് പൈസയുള്ള ആൾക്കാരും കലാ കല എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ കല കല അതിന്റെ അത് പ്രത്യേകത ഒന്ന് വേറെയാണ് അല്ലേ. ഇത് ഇതൊന്ന് ഇപ്പൊ ഇതിന് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കലാഭവൻ അങ്ങനെയൊക്കെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ മിമിക്രി പഠിപ്പിക്കാനായിട്ടൊക്കെ. നിങ്ങളൊന്നും ഇതൊന്നും ഇല്ലാതെ വന്ന ഒരാളാണ്. അതെ, ഞാൻ സ്വന്തം ഇതുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞു കൂടി തരാതെ ഇങ്ങനെ പണ്ട് മിമിക്രി കാണാൻ പോകും. ഇപ്പൊ അന്ന് പണ്ടൊക്കെ കൊതുകാണ പെണ്ണ അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ നമ്മുടെ ആലപ്പി അഷറഫ്. മിമിക്രിയുടെ സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഒറ്റക്ക് ചെയ്തു തുടങ്ങി, പിന്നെ രണ്ടായി, മൂന്നായി. അതെ അതെ അതെ. പ്രേമചന്ദ്രൻ എനിക്ക് നിങ്ങളൊന്നും
അറിയത്തില്ല, ഞാൻ വളരെ കൊച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അമ്പലങ്ങളിൽ പുള്ളിയാണ് മിമിക്രിയുടെ ഒരു അഗ്രം ഭാഗത്ത്. മിമിക്രിയായി, മിമിസ് പരേഡായി, ഇപ്പൊ മെഗാഷോയായി. അങ്ങനെ മിമിക്രി ഇങ്ങനെ ഓരോ കാലഘട്ടം ഇങ്ങനെ വളർന്നു വളർന്നു ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. സംഘടനയുണ്ട്, മാന്നും പറഞ്ഞ സംഘടനയുണ്ട്. അതിലുണ്ട്, ഞാൻ തുടക്കം മുതലുള്ള ആളാണ്. സ്വന്തമായിട്ട് ഞാൻ ഇപ്പൊ ഞങ്ങൾ ഒരു മൂന്ന് പേര് നാലുപേരും കൂടി ചെയ്യണം. കാരണം മുമ്പത്തെ കൂട്ടൊക്കെ ഇപ്പൊ ട്രൂപ്പ് ഇട്ട ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇപ്പൊ ആർട്ടിസ്റ്റ്മാര് പ്രശ്നം, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരാള് ഇപ്പൊ ഈ സിനിമയും ഇതൊക്കെ ഒരുപാട് ചാൻസ് ഉള്ള ഇവരുടെ ആർട്ടിസ്റ്റ് പോയി കഴിഞ്ഞാൽ ടൈമിന് ചിലപ്പോ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ചിലവര് നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഇപ്പൊ നാലുപേരും ഫ്ലെക്സില് ഇപ്പൊ ഫ്ലെക്സ് ഒരുപാട് ഉണ്ടല്ലോ, ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മ അവിടെ ചെല്ലുമ്പോ വേറെ ആരും കൊണ്ട് ചെന്നാ ഓ അവനില്ല അപ്പൊ പൈസ വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതെ, ചില സ്ഥലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോഗ്രാം കിട്ടും, ഞാൻ ചെയ്യാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ ആ സ്ഥലത്തിന്റെ പേര് കൊണ്ടോട്ടി എന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനം ആയിരുന്നു. അപ്പൊ നമ്മുടെ ജഗദീഷ് ചേട്ടനും ആസിഫ് അലിയും പിന്നെ വേറൊരു നടിയുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ രാവിലെ 10 മണിക്ക് അവിടെ ആയിരുന്നു പ്രോഗ്രാം, അതിനുശേഷം വൈകിട്ട് വീട്ടിലെത്തി. അവിടെ അതാ ഞാൻ പറഞ്ഞു, ഒരു സാധാരണക്കാരനായിട്ട് വളരെ അടുത്ത് നിന്ന് ഒരു പ്രോഗ്രാം ചെയ്യേണ്ട ഒരു അല്ലേ. ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്കും സാധാരണ ഈ കലാകാരന്മാരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനത്തെ ഓർമ്മകൾ, അങ്ങനത്തെ ഓർമ്മ, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രസാദന്റെ കൊച്ചിൻ ഗിന്നസ്, കൊച്ചിൻ ഗിന്നസിന്റെ ടൈം മിഷൻ കോമഡി ഷോ എന്ന് പറഞ്ഞ് ഷോയിനാണ് ആദ്യമായിട്ട് പോയത്. പോയി നല്ലൊരു അനുഭവമായിരുന്നു, നല്ല പ്രോഗ്രാം നല്ലോണം വിജയിക്കുകയും ചെയ്ത്. ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ, അളികള്, നമ്മുടെ സുഹൃത്തുക്കള് ഇഷ്ടം പറയാൻ എനിക്കത്. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഓ നീ ആദ്യമായിട്ട് വന്നിട്ട് നിനക്കെന്താണ് ഇത്രയും ഗിഫ്റ്റ്, ഞങ്ങൾക്കൊന്നും കിട്ടല്ല. എന്തുകൊണ്ടാ, ചിലപ്പോ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കൊണ്ട് നമ്മുടെ അത് ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ സായിഭാവന അന്നൊക്കെ സായിഭാവന അവതരിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ചെയ്യാൻ പറ്റും, ഇപ്പൊ വെച്ചാൽ ഇപ്പൊ എന്റെ മുടി കുറച്ച് ഫ്രണ്ട് കൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ സായിപാടെ മുടി എന്നല്ലേ. ഇപ്പൊ ഈ ഫ്രണ്ട് മുടി പോയാർന്ന ഇപ്പൊ അത്, അല്ലെങ്കിൽ ഈ സാധനം തന്നെ ഇങ്ങനെ വിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കട്ടെ പറ്റോ ചില എന്നാലും വയസ്സായ സായിബാബേ. അങ്ങനെ അവര് ചെറിയൊരു മുടി ഇതായിട്ട് ഒരു ഇത്തിരി ഏറ് പിടിച്ചാൽ മതി. അതെ, വയസ്സായി. ഇപ്പൊ പുള്ളി ആ അവസാന നാളിലെ സായിബാബ ഇങ്ങനെയായിരുന്നു, മുടിയൊക്കെ ഇത്തിരി ഇതായിട്ട്. അങ്ങനെ രാഷ്ട്രീയക്കാരെ ഞാൻ എം എം മണി എന്നും പറഞ്ഞൊരു ആണല്ലോ ഇടുക്കിയിലെ സിപിഎമ്മിന്റെ ഒരാളെ വെട്ടിക്കൊന്നു. അത് അത് ഇത്തിരി മേക്കപ്പ് ഉണ്ട്, കളറൊക്കെ ഇത്തിരി കൂടി ഇതാക്കണം. ഒരാളെ തല്ലി കൊന്നു, ഒരാളെ വെട്ടിക്കൊന്നു, ഇനിയും കൊല്ലും, ഇങ്ങനെയൊക്കെ ആക്ഷൻ. പുള്ളിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ഇതിപ്പോ എം എം മണിനെ, എം എം മണി ഇങ്ങനെ വിവാദ പ്രസംഗം നടത്തിയപ്പോ ഞാനപ്പോ ഇടക്ക് ഇങ്ങനെ നോക്കുക, ഇത് കൊള്ളല്ലോ. അപ്പൊ എന്നോട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ ചിലപ്പോ എം എം മണി കിട്ടാൻ സാധ്യതയുണ്ട്, നീ ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് കൺമഷയും ഇതൊക്കെ എടുത്ത് വെച്ച് പുള്ളിയുടെ ഒരു ഫോട്ടോ പേപ്പറിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് ഞാൻ അതുപോലെ ഡോട്ടൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്തപ്പോ ഇത് അദ്ദേഹം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്നത്? അദ്ദേഹം കൊല്ലുന്ന നിങ്ങളെ കൂടെ പെടുത്തു ഇല്ല, ആള് പാവുന്ന ഞാനേ കൊല്ലും ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു, ഇനിയും കൊല്ലാളുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ളു. വെറുതെ പറഞ്ഞൊരു ഡയലോഗ്. അതെ, വെറുതെ പുള്ളിക്ക് അവരെ പറ്റി ആരോ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ട് ഈ പറയുന്നതല്ല, ഞങ്ങളും ഷൂട്ട് ചെയ്ത് പുറത്ത് വിടും. അവരോട് ഇത് എം എം മണിനെ അവതരിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ പി സി ജോർജ് സാറുണ്ടല്ലോ, പുള്ളി ഭയങ്കര അഭിപ്രായം പറഞ്ഞു. പി സി ജോർജ് പറഞ്ഞു, എടോ എം എം മണി കൊലക്കിട്ടുണ്ട്. അപ്പൊ എന്നോട് നിങ്ങൾ വല്ല സ്വന്തക്കാരാണെന്ന് അത്ര ഇതായിട്ട് തോന്നിച്ചു. കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് കറക്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഇതായപ്പോ കറക്റ്റ് എം എം മണിയായിട്ട് തോന്നിച്ചു. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതാരാ?
വിമർശിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഇത് പെട്ടെന്ന് ആരും വിമർശിക്കാറില്ല. അങ്ങനെ എന്നെ കേക്കൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്നും മോശമായിട്ടൊന്നും ആരും. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാരും പറയുന്നത്. അതെ, ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ബാഡ് എനിക്ക് അത്ര വലിയ ഇതായിട്ട്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നേരത്തെ പറഞ്ഞ സംഭവമാണ് സ്റ്റേജിൽ കയറിയിട്ട് നാട്ടുകാരെ പെട്ടെന്ന് കാരണം അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ അന്നാ നാടകം കളിച്ച ഒരു അന്നത്തെ ദിവസം കൊണ്ട് തന്നെ തീർന്ന്, പിന്നെ അവർക്ക് പിന്നെ നാടകം. അറിയേണ്ടത് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ഒരു ക്ഷണനേരം കൊണ്ട് പറ്റും. ഒരാഴ്ചക്കാലം നിങ്ങൾ അത് മറക്കില്ലല്ലോ. ഇല്ല മറക്കില്ല, അതെന്നും ഇങ്ങനെ ഓർക്കും. ഈ ആ ടീമിനെയൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഞാൻ കാണുന്നത് ഞാനൊരു കലാകാരനാണ്, അന്നേരം ഉള്ളൊരു കർട്ടൻ ഇടാനേ അവർക്ക് പറ്റുള്ളൂ. അത് അവരുടെ സ്വന്തം കർട്ടൻ ആയിപ്പോയി, കർട്ടൻ ആയിപ്പോയി. നിങ്ങളുടെ കർട്ടൻ ഇതാ ഇവിടെ ദൈവം തുറന്നിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഒരുപാട് അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ബോംബെ, ബീഹാർ, ഗുജറാത്ത്, നാഗപ്പൂരി, തമിഴ്നാട്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും മലയാളി സമാജത്തിന്റെ ഒക്കെ പരിപാടിക്ക് ഒരുപാട് ലക്ഷദ്വീപ്. ഏറ്റവും ആദ്യം ലക്ഷദ്വീപിൽ മിമിക്രി വെക്കുന്നത്, മിമിക്രിക്ക് പോണത് ഞാൻ കലാഭവൻ കബീർ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ സതീഷ് ബാബു ലക്ഷദ്വീപിൽ. അതിക്കും അവര് പറഞ്ഞു, അവര് പറഞ്ഞു ഇതിക്കും ഇങ്ങനെ മിമിക്രി എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ വെച്ചിട്ടില്ല. കുട്ടികൾ പഠിക്കോ ടെൻസിംഗ് മൗണ്ട് എവറസ്റ്റ് ലക്ഷദ്വീപിലെ ആദ്യം കാലൂന്നിയ മിമിക്രി അവിടെ നല്ല ഇതായിരുന്നു. കാരണം ചുറ്റും ഞാൻ പോയ ദ്വീപ് 5 കിലോമീറ്റർ വീതിയും 7 കിലോമീറ്റർ നീളമുള്ളത്. അപ്പൊ അവിടെ ആൾക്കാർക്ക് എൻജോയ് വേറെ പരിപാടിയൊന്നുമില്ല അവിടെ. അവിടെ മീൻപിടുത്തം, പിന്നെ തൊഴിൽ, തെങ്ങ്, വേറെ ഒരു പരിപാടിയില്ല ഈ ദ്വീപിൻ്റെ അകത്ത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം നമ്മളവർ പറഞ്ഞ കരക്കാർ വന്നിരിക്കുന്ന കരക്കാർ, കാരണം നമ്മളെ ഭയങ്കര ഇതല്ല. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു 20 ദിവസം അവിടെ ഒരു വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ഒരു പരിപാടിയാണെങ്കിലും 20 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. കാരണം കപ്പലൂർ ട്രിപ്പ് പോയി ഒരു 4-5 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് 4-5 ദിവസം കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തത്. അങ്ങനെ അവിടെ നല്ല സ്നേഹമായിരുന്നു ആൾക്കാരൊക്കെ. അപ്പോൾ വരാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു കപ്പൽ യാത്ര ഒരു വലിയ അനുഭവം. അത് ഭയങ്കര വെച്ചാൽ, പിന്നെ എൻ്റെ ഇളച്ചൻ്റെ പറഞ്ഞ ഷിപ്പിൽ ജോലിയുണ്ട്. അപ്പോൾ പുള്ളി പറയുക, എടാ ഒരു ഗുളിയുണ്ട്, ആ ഗുളിക എനിക്കിപ്പോൾ അതിൻ്റെ പേരുണ്ട്, ആ ഗുളിക കേരളത്തിൽ 1.5 മണിക്കൂർ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കൂലെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ കയറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു മത്ത് പിടിച്ച കൂട്ടായി പോകും. ചില കളുടിയന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഇങ്ങനെ മദ്യപിച്ച ആൾക്കാർ കൂട്ട് ചോദിക്കാം, ഞാൻ ചോദിക്കാം, കേരളത്തിലെ മദ്യ നിരോധനത്തെ കുറിച്ച് താങ്കൾ ഒരു മദ്യപാനി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ പ്രതികരിക്കുന്നു? മദ്യപാനം നിരോധിക്കാനോ? ഇവിടെ ഇവിടെ ഒരിക്കലും മദ്യം നിരോധിക്കാൻ പറ്റില്ല. മദ്യം നിരോധിച്ചാൽ ഞാൻ സ്വന്തമായിട്ട് വാറ്റി കുടിക്കും ഇവിടെ. കാരണം എല്ലാ സാധനവും ഇവിടെ കിട്ടും, എനിക്ക് വാറ്റാൻ അറിയാം, ഞാൻ വാറ്റി കുടിക്കും. എന്താ കുടിച്ചാൽ വേറെ കുഴപ്പമുണ്ടോ? ഒരു മൂലയിലോട്ട് മാറ്റി വെക്കാം, അത് ഇവിടെ വരുമ്പോ മദ്യമായിട്ട് മാറും. മദ്യത്തിലിരിക്കുമ്പോ മദ്യം, മദ്യം മൂലയിലിരിക്കുമ്പോ ചായ. ചായ ചായ വേണോ മദ്യം വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാൻ ആവശ്യത്തിന് അടിച്ചിട്ടുണ്ട്. ഇനി കുടിച്ചിട്ടെ വയറ്റി കിടക്കണം, അല്ലെങ്കിൽ റോട്ടി കിടക്കണം. ഞങ്ങളെ കിടന്നോട്ടെ. ഓ പിന്നെന്താ, ഓക്കെ പറയിക്കോളൂ. പുലർക്കാലത്തിലേക്ക് സ്വാഗതം, പുലർക്കാലത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കണി നിങ്ങളെന്താ പുലർക്കാലത്ത്? അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ദിവസം ആയിരിക്കും. എനിക്ക് ഏതെങ്കിലും ഇന്റർവെല്ലിന് ശേഷം കണി കണ്ടു എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി താങ്കളാണല്ലേ. എന്റെ ഇളയ മോളുണ്ട്, മോള് പകലൊക്കെ കിടന്നുറങ്ങുമ്പോ ഞാൻ ചെന്ന് വിളിക്കും, നേരം എടുത്ത് പല്ലിയൊക്കെ ആ അപ്പൊ തുടങ്ങി ഈ ഉച്ചക്ക് കിടന്നു തുടങ്ങിയാൽ പല്ലിയൊക്കെ പറഞ്ഞ അപ്പൊ എനിക്ക് പോയി ബ്രഷ് എടുക്കും. ഇപ്പൊ പറഞ്ഞ രക്ഷയില്ല. എനിക്കറിയാന്നുള്ള ഒരു സുഹൃത്ത് ഉച്ചക്ക് ഒരു സമയത്ത് ഷൂട്ടിങ്ങിൽ ഉറങ്ങിപ്പോയി,
അപ്പോൾ നമ്മൾ ആരോ പോയി തട്ടി എണീപ്പിച്ചു, അയ്യോ ഉറങ്ങല്ലേ എന്ന്. ആകെ ശരി, ആ ലൈറ്റ് ഇത്രയും കിട്ടി, എല്ലാം ഓഫ് ചെയ്യാൻ പറയും ലൈറ്റ് ആയി, ഒന്ന് ഉറങ്ങട്ടെ. സംഭവിക്കുന്നതാണ്, അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. വീടാണോ അതൊന്നും അറിയാൻ പറ്റുന്നില്ല, പേര് പറയുന്നില്ല. എന്തായാലും സന്തോഷം, നല്ല അനുഭവങ്ങൾ. എന്തായാലും ഒരു കലാകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ സ്നേഹമായിരിക്കണം, അല്ലെങ്കിൽ വേദനകൾ കലാകാരന്മാർ യഥാർത്ഥ കലാകാരന്മാരെ തല്ലുപിടിക്കാനൊന്നും പോകാറില്ല. അല്ല എൻ്റെ അനുഭവം, എനിക്ക് ഇന്നുവരെ ഞാൻ ഇത്ര നാളത്തെ ഒരു കേസ് ഇന്നുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറാൻ വേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കൾ ഒരുവിധം. എന്നാലും ഒരു ചിലപ്പോൾ സുരാജ് വഞ്ഞാറോട് ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദേശീയ വാർഡിനടിയ സലിംകുമാർ. സലിംകുമാർ എൻ്റെ നാട്ടുകാരാണ്. സലിംകുമാർ ബുള്ളയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബുള്ളയുടെ ആൽബത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിഹാസം എന്ന സിനിമയിൽ, അതിൽ ചെറിയൊരു പാർട്ടിസിലെ ഒരു മന്ത്രവാദിയുടെ വേഷം കിട്ടി. വെളിച്ചപ്പാടം, വെളിച്ചപ്പാട്, വെളിച്ചപ്പാട്. ഇതിന് മന്ത്രവാദി, മന്ത്രവാദി, ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ വന്ന അവസരം വന്ന ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ. ഞങ്ങളെ ഒരു പോയി കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഒന്ന് രണ്ട് കിട്ടിയ ഇതിഹാസം സിനിമയിലെ ഞാൻ പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോ ആരോ പറ്റിക്കണെന്നറി സൈന, ഇങ്ങനെ ഒരു ചെറിയ ചാൻസ് ഉണ്ട് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു. അതെ, ആ ശരി വന്നേക്കാന്ന് പറയാൻ ഫോൺ പറ്റി. കാരണം പിള്ളേർ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറ്റിക്കാറുണ്ടേ സിനിമ ചാൻസ് ഉണ്ട്. പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിക്കണം. അപ്പം ഞാനിത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കും, വേറൊരു ഫോണിൽ നിന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചു. അതിങ്ങനെ സിനിമയുടെ ആ എത്തില്ലേ, അപ്പം എനിക്ക് മനസ്സിലായി അത് ഒറിജിനലേ എന്ന് പറഞ്ഞു. അത് അങ്ങനെ പിള്ളേർക്കാലം അങ്ങനെയല്ല കേട്ടോ. ആ പിള്ളേർക്കാലത്തില് സംവിധായകർ ഇത് ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൾ വരും അല്ലേ. മനസ്സുകൊണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും. കാരണം മാഗ്നറ്റ് അത് എവിടെ ഇട്ടിരുന്നാലും അത് ഇരുമ്പിനെ ആകർഷിക്കും. കലാകാരൻ മാഗ്നറ്റ് പോലെയാണ്, അവൻ എവിടെ പോയിരുന്നാലും ശരി അവന് ചുറ്റും ഒരു നാല് പേര് ആകർഷിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ആകർഷണം ചില സ്ഥലത്ത് ആവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ പുലർകാലത്തിലെ മാഗ്നറ്റ് ആയിരിക്കും. നല്ല രണ്ട് സംവിധായകരുടെ കോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കരുത്. പിന്നീട് പുലർകാലത്തില് സ്റ്റാർ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നടക്കും, നടക്കട്ടെ. കാരണം നിങ്ങൾ ഡിസേർവിംഗ് ആണ്. നിങ്ങൾ പോലെ ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് ചാൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങളുടെ ആ ട്രാൻസിഷൻസ് ഒരു 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 ശകലം പോലും അതിനകത്ത് ഒരു ഫ്ലോപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ട്രാൻസ്. പിന്നെ മാജിക്കും മിമിക്രി എന്ന് പറയുന്നത് വിദൂരതയിൽ നിന്ന് നോക്കി കാണാനായിട്ടാണ് വിധി എപ്പോഴും. അടുത്ത് കണ്ടാൽ പൊളിഞ്ഞു പോകും, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടുത്തിരുന്ന ഒരു മിമിക്രി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ എന്താ പറയുന്നത്, അതിന് ഒരു ശകലം പോലും അതിനകത്ത് കലർപ്പില്ലാതെ താങ്കൾ അവതരിപ്പിച്ചത്. സരസ്വതി കടാക്ഷമാണ്. താങ്കളെ കടാക്ഷം മാത്രമല്ല താങ്കളുടെ ഒരു ഹംബിൾനെസ്, ഇത് എന്നും ജീവിതകാലത്തിൽ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും ഹംബിൾ ആയിരിക്കണം. ഞങ്ങളെപ്പോഴും പറയും ബമ്പിൾ പോലും വളരെ വളരെ ഹംബിളാണ് ബമ്പിൾ എന്ന് പറയാം, പക്ഷെ അയാൾ വളരെ ഹംബിൾ ആയിരിക്കും. പറയുന്നതുപോലെ നമ്മളൊന്ന് ഹംബിളാണ്. കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ചില നഴ്സറി ക്ലാസ്സുകളിലുണ്ട്, അവർ ഓരോ കോഡ് നമ്പർ പറയുമ്പോൾ ഓരോ കുട്ടികൾ വന്ന് പാടും. താങ്കൾക്ക് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അത് ഒന്ന് അവതരിപ്പിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ചില ടീച്ചർമാരുണ്ട്, അവര് ഈ ജഡ്ജസിനോട് പറയുന്നത് നെക്സ്റ്റ് കോഡ് നമ്പർ പ്ലീസ് നോട്ട് 639, നെക്സ്റ്റ് കോഡ് നമ്പർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക 687, കോഡ് നമ്പർ ഒരിക്കൽ കൂടി 670 ഓൺ സ്റ്റേജ്. മൂന്ന് നമ്പർ പറഞ്ഞത് തെറ്റിപ്പോയാണ്. ആ അപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടി വന്ന് പാടാനുള്ളത് നിങ്ങളുടെ അടുത്ത തലമുറക്ക് ഇതിനോടൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യം വെച്ചാൽ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഭാര്യ ബിന്ദു, മക്കള് മൂത്ത രണ്ടിൽ പഠിക്കുന്നത്, രണ്ടാമത്തെ LKG.
അപ്പൊ ഈ രണ്ടു കുട്ടികളും ഭയങ്കര ഡാൻസിനോട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ രണ്ടു വർഷവും അടുപ്പിച്ച് ഇപ്പൊ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഡാൻസ് നല്ല രീതിയിൽ ചെയ്ത്, പിന്നെ ഞാൻ ഈ പ്രച്ഛന്റെ വേഷം ഞാൻ ചെയ്തു കൊടുക്കും കുട്ടികളെ. അപ്പൊ ഒരുവണ ഒരു അമ്മൂമ്മയുടെ വേഷം മൂത്ത കൊച്ചിന് ചെയ്തിട്ട് നല്ല അത് കൊച്ചിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ മേക്കപ്പ് ചെയ്തു ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ കൊച്ചിന് ഞാൻ ചെയ്തു കൊടുത്ത് അവിടെ സ്കൂളിൽ ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടി. അപ്പൊ കുട്ടികൾക്ക് രണ്ടും ഭയങ്കര ഡാൻസിനോടാണ് താല്പര്യം. വൈഫ് എൻകറേജിങ് ആണോ? വൈഫ് പ്രോത്സാഹനമാണ്. ഇടക്ക് ഇങ്ങനെ പറയും അങ്ങനെയല്ല, എന്തായാലും ഇപ്പൊ ഇത് അത് ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ രണ്ടുമൂന്ന് ദൂരെ പെണ്ണുകണ്ടാണ്, ഒന്ന് തിരുവനന്തപുരത്ത് ഉണ്ട്, പാലക്കാട് ഉണ്ട്, കോട്ടയം ഉണ്ട്. അതിനുശേഷം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ എന്നോട് ഒരു സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കാണാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞാൽ കാണാം. അപ്പൊ എനിക്ക് അറിയ വരാ ടീമിനെ, ഒരു കിലോമീറ്റർ ഇല്ല വീടിൻ്റെ അടുത്ത്, ഇപ്പൊ ദൂരെയൊക്കെ പോയി കണ്ടിട്ട് കെട്ടാതെ കിട്ടും. അങ്ങനെ ഈ എൻഗേജ്മെന്റിന്റെ തലേദിവസം അവരെ വീടിൻ്റെ അരിയത്ത് ഒരു അമ്പലത്തിൽ പ്രോഗ്രാമാണ്. അപ്പൊ നമ്മുടെ ബീനാൻഡിനെ കെട്ടിയിട്ടുള്ള മനോജ്, മനോജാണ്. അപ്പൊ ഈ എന്റെ ഈ ഐറ്റം മനോജ് ഈ കോമ്പറിയും സൈന എന്താ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ ഇട്ട് എന്താ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ മനോജ് പെട്ടെന്ന് പറഞ്ഞു, ആ നിന്റെ ഈ മുടി കണ്ട് ചിലപ്പോ ഈ പെണ്ണ് നാളെ ചില നിന്നെ ഉപേക്ഷിച്ച് പോകും, കല്യാണം നടക്കൂല എന്നൊക്കെ. അപ്പൊ അവരെ ഫാമിലി മൊത്തം വന്ന് അമ്പലത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന പരിപാടി കാണാനുണ്ട്. ഞാൻ പറയാം എന്റെ പൊന്ന് മനോജേ, ഈ കല്യാണം മുടങ്ങിയാൽ എന്റെ മുടി ഞാൻ വിട്ടൂല, കല്യാണം മുടങ്ങിയാൽ എന്റെ മുടി ഞാൻ വിട്ടില്ല, കാരണം ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സാധാരണ ആൾക്കാരും അവനൊരു മുടിയനായ പുത്രനാണ്, പക്ഷെ ഇത് മുടിയനായ പുത്രല്ല, മുടി കൊണ്ട് ജീവിക്കുന്ന ഒരു പുത്രനായിട്ടാണ് ഞാനിപ്പോ നടക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം ഈ പറയുന്ന പോലെ എത്ര കല്യാണ പയ്യന്മാർക്ക് ഈ അനുഭവം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയും ആവാൻ പോകുന്ന പെൺകുട്ടി അവരെല്ലാരും കൂടെ ഒരു പ്രോഗ്രാം കാണാൻ വരിക. അന്ന് ചിരിപ്പിച്ച പെൺകുട്ടി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തോടെ ചിരിക്കുകയാണ്. പുഞ്ചിരിയിൽ പോയി എല്ലാരും പൊട്ടിച്ചിരിപ്പിക്കാറില്ലേ? ഞാൻ നമ്മുടെ സുഹൃത്ത് ജോയി എന്ന് പറഞ്ഞായിരിക്കും, ജോയി ജോയിയാണ് ഈ ട്രൂപ്പിലൊക്കെ എന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ അതിലുണ്ടായിരുന്ന എൻ്റെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു പ്രദീപ് കൈതാരെന്നും പറഞ്ഞു, അദ്ദേഹം മൂന്നാലഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയി. നല്ല ആർട്ടിസ്റ്റായിരുന്നു. അപ്പം ഞാൻ പ്രദീപ് പറവൂർത്ത നമ്മുടെ സലിംകുമാർ ഞങ്ങൾ മൂന്നായിരുന്നു പറവൂർത്ത മിമിക്രിക്കാർ. ഇപ്പോൾ ഒരുപാട് മിമിക്രിക്കാർ, ഇപ്പം എൻ്റെ ഡൂപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ എൻ്റെ ഡൂപ്പ് എന്നെ അനുകരിക്കുന്ന ഒരുത്തൻ ഇപ്പം പറവൂരി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും അബ്ദുൽ കലാമിനെ ഞാനാണ് അവതരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇല്ല, അവന്റെ പേര് വേറെയാണ്. അവന്റെ പേര് എന്താണ്? പട്ടണത്തിലാണ് അംഗീകാരം. ആ ഇപ്പൊ ആധുനിക്കൊക്കെ ബുദ്ധിമുട്ടേ, കാരണം എന്താ, ഞാൻ അവതരിപ്പിക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് ഇവൻ പോയി ചെയ്യും, ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്നാലും നമ്മളെ ചെയ്യുമ്പോ ഒരു പ്രത്യേക ഇത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഈ മച്ചൻ വർഗീസ് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, ചെയ്തിട്ടില്ല. നിങ്ങളുടെ ശബ്ദത്തിന് എന്തായാലും വലിയ സന്തോഷം. ഞങ്ങളെ പുലർക്കാലത്ത് ഇത്ര എനിക്കൊന്ന് ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് അല്ലേ? ഞങ്ങളെ വളരെ പൊട്ടിച്ചിരിപ്പിച്ച ചെറുതായിട്ട് ഇനിയും കുറച്ച് പെർഫോമൻസ് ഒക്കെ മറ്റേ അബ്ദുൽ കലാം ഒക്കെ അത് അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെയ്യാന്ന ചെറിയ സംഭവം ചെയ്തു. അപ്പൊ വലിയ സന്തോഷം പുലർകാലത്തിൽ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നതില്. എന്നെ ഈ പുലർകാലത്തില് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ചാനൽ ചെയ്തിട്ട് നമ്മൾ പുറത്തു വരുമ്പോ ഓഡിയൻസ് ഇപ്പൊ ജനങ്ങൾ പറയും ആ പരിപാടി നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ബസ്സിലേക്ക് കയറുമ്പോഴും അത് കയറുമ്പോൾ ആൾക്കാരൊക്കെ, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചില സമയത്ത് അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ബൈക്കിന് വരും, നമ്മളപ്പ കൊണ്ടുപോകും, നമ്മളെ കെട്ടി അത് സ്നേഹം. നമ്മളെ ഞങ്ങൾക്കും ഒരുപാട് സ്നേഹമുണ്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെയാണ്. ഇനി മുതൽ എന്റെ സ്നേഹത്തിന്റെ ലിസ്റ്റിൽ ഒരാളുകൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇന്നത്തെ സെൽഫി ഓഫ് ദ ഡേ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ടീഷർട്ടാണ്, ജീവൻ ടി വിയുടെ ലോഗോ പതിപ്പിച്ച ഒരു ടീഷർട്ടാണ് ലഭിക്കുന്നത്. ഇനി ചോദ്യം, ഇന്നത്തെ എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഗസ്റ്റ് പറയുകയുണ്ടായി, അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, നല്ല അനുഭവങ്ങൾ പറഞ്ഞു. അതോടൊപ്പം കേരളത്തിൻ്റെ ഭാഗമായ ഒരു ദ്വീപിൽ ആദ്യമായി ഒരു മിമിക്രി സംഘം പോയപ്പോൾ ഇദ്ദേഹം അതിനകത്ത് അംഗമായിരുന്നു എന്ന് പറഞ്ഞു. അതേത് ദ്വീപാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായിട്ടുള്ള
ആൻസർ രാജേട്ടൻ ക്ലൂ ഒക്കെ റെഡി ആവും. ശരി, ഉത്തരം ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. പക്ഷെ അതിനു മുമ്പേ കുറെ കൊച്ചുകുട്ടികൾക്ക് ക്ലൂ കൊടുത്തേ പറ്റൂ. ആ ദ്വീപിനെ നമുക്ക് 1000 10000 50000 ബാക്കി പറയണ്ട, 9999999999 എന്നും അല്ല. പക്ഷെ വളരെ എളുപ്പം പറയാൻ പറ്റുന്ന നല്ലൊരു ദ്വീപാണ്. ഇപ്പൊ ഏകദേശം പിടി കിട്ടി, എടുത്തു എഴുതാനൊക്കെ റെഡിയായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സെൽഫി ഗ്രീറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക്, അതുപോലെ തന്നെ ടിപ്സ് പല ആൾക്കാരും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ പ്രേക്ഷകർ അയച്ചു തന്നതൊക്കെ. അതെ, എഴുതി അറിയിക്കേണ്ട ഇമെയിൽ ഐ ഡി എല്ലാം ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. യു ക്യാൻ നോട്ട് ഡൗൺ ദാറ്റ് ഇമെയിൽ ഐ ഡി ത്രൂ ഔട്ട് കാണിക്കുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സമയം അതിനകത്ത് ഞങ്ങൾ നൽകുകയാണ്. ഒപ്പം ഇതിന് ഒരു ബമ്പർ പ്രൈസ്, 30 എപ്പിസോഡ്സ് കഴിയുമ്പോൾ ഒരു ബമ്പർ പ്രൈസ് ഉണ്ട്. സോമ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ബീച്ച് റിസോർട്ട്സിൻ്റെ 2 nights and 3 days സ്റ്റേ ആണ്. എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ നല്ല ആയുർവേദിക് ബ്രീസ്, അതുപോലെ നല്ലൊരു എപ്പിസോഡ്, നല്ലൊരു പുലർക്കാലം ഇവിടെ അവസാനിക്കുമ്പോൾ നാളെ നല്ലൊരു അതെ പ്രതീക്ഷയൊന്നുമല്ല വീണ്ടും കാണുന്നു എന്ന് നാളെ ഞങ്ങൾ വാഗ്ദാനം നൽകിക്കൊണ്ട് ഇന്ന് വിട്ടു പറയുകയാണ്. നാളെ രാവിലെ 7:30 മണിക്ക് കാണാം.